सिटी। ഹായ് ഹായ്, ഞാൻ മറ്റേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വന്ന ആള്. ആ മുക്കി തോടിച്ചിട്ടുണ്ടായിരുന്നു. പേരെന്താണ്? ഉമേഷ് കുമാർ. ഉമേഷ് കുമാർ വളരെ നല്ല പേര്. വരൂ, നമുക്ക് നോക്കാം. വാ. ഇവിടൊക്കെ ഇരിക്കാനില്ല, ചെയർ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ വള്ളിക്കെട്ടുകളാണല്ലോ ശരി ഇങ്ങോട്ട് വരുന്നത്. അപ്പോ യൂട്യൂബ് ചാനൽ അല്ലേ? റഷ് ഉണ്ടോ? ഇല്ല, മതി മതി. എടോ, അതല്ലടോ, ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോന്റെ റഷ് ഉണ്ടോ എന്ന് കയ്യില്ല. ഇല്ല, അതൊന്നും ഇല്ല. അപ്പൊ വീഡിയോ ഒന്നും ഇല്ല കയ്യില്? അടിപൊളി. അപ്പൊ തന്റെ കയ്യിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ കയ്യില്? ഒന്നുമില്ല, ഒന്നുമില്ലാതാണ് വന്നേക്കണേ. കുറെ ആഗ്രഹവും കുറെ പ്രതീക്ഷകളും ഉണ്ട്, അതൊന്നുമില്ല. ഇപ്പൊ ജീവിക്കാൻ അത് മാത്രം മതി. അല്ല, ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ യൂട്യൂബ് ചാനൽ ഇല്ല, വീഡിയോ ഇല്ല, പേര് പോലും ഇല്ല, അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോ തുടക്കം മുതൽ ചെയ്യാൻ കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്. അത് മുക്താജി പറഞ്ഞിരുന്നു, പൈസയുടെ കാര്യമൊക്കെ മുക്താജിയുമായിട്ട് ഡീൽ ചെയ്താൽ മതി, നിങ്ങളുമായിട്ടൊന്നും ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഓ, അവിടെ എന്ത് വെച്ച്? മുക്താജി എന്നാണ് പറഞ്ഞത്? അതെ. എന്തോ ജി ബഹുമാനം കൂട്ടി നമ്മൾ അങ്ങനെ ജി കൂട്ടിയാ വിളിക്കാറ്. ഞാൻ മുക്താടെ ഫാദർ ചന്ദ്രൻ ജി അങ്ങനെ വിളിക്കാറ്. ഓ ഹോ ഹോ, നിങ്ങൾ തലമുറകളായിട്ടുള്ള ബന്ധമാണ്. അതെ അതെ അതെ, കൊള്ളാം. ഇപ്പൊ യൂട്യൂബ് വീഡിയോ, യൂട്യൂബ് വീഡിയോ. അതെ, എന്റെ മുഖം കാണിച്ചു വേണമേ, എന്റെ മുഖം കാണിച്ചു വേണം സംസാരിക്കാൻ. മുഖം കാണണേ എനിക്ക് കണ്ണാടി നോക്കിയാ പോരടോ. അങ്ങനല്ല, ഇപ്പൊ നമ്മള് മുഖം കാണത്തില്ലേ സംസാരിക്കുമ്പോ? ഓ, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതി. അതെ, അത് നമുക്ക് ശരിയാക്കാം. അല്ല, എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ? തഗ് വീഡിയോ, തഗ് വീഡിയോ പോലത്തെ ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ തഗ് ഉണ്ടാക്കുന്നു. ആ, അത് കൊള്ളാം. റേറ്റ് ഏടിയാണ്, അധികാരം പയറ്റിട്ടില്ല. ഒരു എക്സാമ്പിൾ എല്ലാം പറയാമോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ മിസ്റ്റർ ബീനെ അറിയാവോ? ആ, മിസ്റ്റർ ബീനെ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കുള്ള അറിയുന്ന ആര്? മിസ്റ്റർ ബീൻ ഒരു ചെറുപ്പം തൊട്ട് ഒരു തിക്കുവായുള്ള ആളായിരുന്നു. എന്താ? സ്കാബറിംഗ് ഉള്ള ആള്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അപ്പൊ അയാള് കുറെ സ്ഥലത്ത് പോയി ഇങ്ങനെ അന്വേഷിച്ച് ചാൻസ് ഒക്കെ തപ്പിച്ചെന്നു. പക്ഷെ എങ്ങും അയാൾക്ക് ചാൻസ് കിട്ടിയില്ല. അവസാനം പുള്ളി തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ഇന്ന് ചാർലി ചാപ്പിളിന് ശേഷം ലോകത്തിലേക്ക് അറിയപ്പെടുന്ന വലിയൊരു കൊമേഡിയനാണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരി ഉണ്ട് എൻ്റെ കയ്യിൽ, ഒത്തിരി പേരുടെ കണ്ടന്റ് ഉണ്ട്. ഇൻഫർമേഷൻസ് വെച്ച് തഗ് ഉണ്ടാക്കുന്നു. കൊള്ളാം. അപ്പൊ താൻ എവിടെ നിന്ന് വരുന്നത് ഇപ്പൊ സാർ? ഞാൻ വീട്ടിൽ നിന്ന്. ആണോ? വീട്ടിലാണെങ്കിൽ പോയി വരാന്ന് കാര്യമുള്ളൂ. നമുക്ക് ഇന്നിപ്പോ ഞാൻ എവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ നിന്ന്, കാരണം അതാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ ഞാൻ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് നാളെ മുതൽ ഇത് തുടങ്ങാം. ഇന്നിപ്പോ എന്തായാലും ഇതൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും എനിക്ക് ഒരു സമയം എടുക്കും. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. നമുക്ക് നാളെ മുതൽ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, മതി മതി മതി. ഇപ്പൊ എന്നാ പോയിക്കോളൂ, നാളെ നമുക്ക് രാവിലെ ചെയ്യാം. എവിടെ പോവാൻ? അല്ല, ഇയാള് വീട്ടിൽ നിന്നല്ലേ വന്നത്? ഇപ്പൊ എന്റെ വീട് ചെന്നൈയിലാ. ചെന്നൈന്നോ? ചെന്നൈന്നാണോ നേരെ ഇങ്ങോട്ട് കയറി വന്നത്? ആ അതെ. വല്ലാത്ത രോഗം, രോഗം വല്ലതും ഉണ്ടോ? എനിക്ക് രോഗമൊന്നും ഇല്ല. അതെ, എനിക്ക് രോഗം വരില്ലേ? ഞാൻ ഇൻഷുറൻസ് കാർഡ് വെച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് രോഗം വരത്തില്ലെന്നല്ലേ. ചെന്നൈന്നല്ലേ? അതെ. അപ്പോ അടുത്ത് പോലെ ലോഡ്ജ് പോലെ ഉണ്ടെങ്കിൽ നോക്കിട്ട് നമുക്ക് രാവിലെ തുടങ്ങിയാ പോരെ. ഐ ഡി പ്രൂഫ് ഒക്കെ ചോദിച്ചു. ചെന്നൈയിൽ ഐ ഡി പ്രൂഫ് ഒന്നും ഇല്ല. എടോ, ചെന്നൈയിൽ ഇങ്ങോട്ട് കെട്ടിടുക്കുമ്പോ ഐ ഡി പ്രൂഫ് പോലും ഇല്ലാതാണ് താൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മിസ്സായി പോയി എന്റെ കയ്യിൽ. എന്നൊരു കാര്യം ചെയ്യും, തന്നിവിടെ വല്ലതും തൽക്കാലം ചുരുട്ടി മതി. എവിടെയെങ്കിലും മതി, എവിടെയെങ്കിലും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തന്നെ ഇവിടെ പോയിട്ട് എനിക്ക് പൊല്ലാപ്പാക്കരുത്. ഒരു പൊല്ലാപ്പും ഇല്ല. ഞാനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ നീറ്റാങ്കി ആയിരിക്കണം, അല്ലാതെ അലമ്പാക്കരുത്. ഓക്കെ, വർക്ക് ആണെങ്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യം. ഓ, അങ്ങനത്തെ ഒരു ഇത് വേണമായിരുന്നു എനിക്കും. അതെ അല്ലേ? ഞാനാണെ നല്ലപോലെ കുക്ക് ചെയ്യും. ബ്രോയ്ക്ക് എന്താന്ന് വെച്ചാൽ കുക്ക് ചെയ്തൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ആഹാ, ഞാനാണെ ഫുഡ് ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യണോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക്. വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് അടിപൊളി ആ ഒരു ഫീല് കിട്ടില്ല. അപ്പൊ ഇവിടെ എത്തി കഴിക്കാനൊന്നുമില്ല.
ഇപ്പോൾ ഒരാളെ തപ്പി നിൽക്കായിരുന്നു. ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യും, ഞാൻ കുറച്ച് ലിസ്റ്റ് തരാം സാധനങ്ങളുടെ, അത് എത്തിച്ചാൽ മതി. അത് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്ത് ഞാൻ ഒരു സാധനം കൊടുക്കും, അതൊന്നും പേടിക്കണ്ട. അങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ അപ്പോഴേക്കും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയോ. ശരി, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ മുതൽ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. തുടങ്ങിയേക്കാം. ഓക്കെ ഓക്കെ, ബാഗ് എടുത്തു ഫ്രഷ് ആയിട്ട് വരാവേ. ഇങ്ങോട്ട് നേരെ പോയി വലത്തോട്ട്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ കിട്ടി. ഇനി കണ്ണമ്പ്ര വരുന്നവരെ ഇവനെ വെച്ച് ഓടിക്കാം. അടിപൊളി ഫുഡും കഴിക്കാം, വേലക്കാരനുമായി. നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാ, ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ വൈറലാവാൻ സാധ്യതയുണ്ടോ? മുക്തമേടം ആയതുകൊണ്ട് പറയല്ല, മുക്തമേടം പറഞ്ഞ അപ്പ തന്നെ കിട്ടും. എനിക്കൊരു എന്തൊരു കിട്ടുന്ന അറിയാം. രുചി വേണ്ടേ, രുചി വേണമെങ്കിൽ ഇതൊക്കെ വേണം. വായു ഒക്കെ പോയോ ബ്രോ? വായു മാത്രമല്ല, കുറച്ച് ചോരയും പോയെന്ന് തോന്നുന്നു.